പരസ്യപോരിഞ്ഞൊരുങ്ങുകയാണ് ചെന്നിത്തല. തമ്മിലടിയും പോരും ഒന്നും കോൺഗ്രസിന് വലിയ പുത്തരിയുള്ള കാര്യമല്ല. എങ്കിലും ഇപ്പോഴത്തെ ചെന്നിത്തലയുടെ പ്രതികാരം ഹൈക്കമാൻഡിനോട് കൂടെ ഉള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കാൻ ചരട് വലിച്ചവർക്കെതിരെ തിരിച്ചടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ചെന്നിത്തല. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതല നൽകി ഒതുക്കാനുള്ള നീക്കം അംഗീകരിക്കേണ്ടെന്ന നിലപാടിലാണ് ചെന്നിത്തലയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആക്കുന്നതോടെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ചെന്നിത്തലയെ മാറ്റി നിർത്താമെന്ന കണക്കുകൂട്ടിലാണ് KC വേണുഗോപാൽ. ചെന്നിത്തലയ്ക്ക് പരാതിയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ ഇക്കാര്യവും വ്യക്തമാണ്. വേണുഗോപാലിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പറന്നിറങ്ങാൻ മുന്നിലുള്ള പ്രധാന തടസ്സം താനാണെന്ന് അറിയുന്നതിനാൽ ഏതെങ്കിലും സ്ഥാനം സ്വീകരിച്ച് ഒതുങ്ങില്ലെന്ന നിലപാടിലാണ് ചെന്നിത്തലയുള്ളത്. പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ നേതൃത്വത്തിനെതിരായ അതൃപ്തി പരസ്യമാക്കാനും തനിക്കെതിരായ നീക്കത്തിന് ഡൽഹിയിൽ ചരട് വലിച്ചവർക്കെതിരെ ആനടിക്കാനുമാണ് ചെന്നിത്തലയുടെ തീരുമാനം. പുതിയ പ്രവർത്തക സമിതി പ്രഖ്യാപിച്ച ഞായറാഴ്ചയും തിങ്കൾ ഉച്ചവരെയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറിയ ചെന്നിത്തല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളിയിലാണ് ആദ്യ വെടിപൊട്ടിച്ചത്. ചെന്നിത്തലയ്ക്ക് പരാതിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ആറിനുശേഷം തുറന്നു പറയുമെന്ന ചെന്നിത്തലയുടെ പ്രതികരണം നടന്നിരിക്കുന്നത്. പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി VD സതീശനെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലും KC വേണുഗോപാൽ ആയിരിക്കുമെന്നാണ് ചെന്നിത്തലയുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. VD സതീശനും K സുധാകരനും അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും ചെന്നിത്തലയ്ക്ക് എതിരായിരുന്നു. അവരുടെ നീക്കങ്ങളെ തുറന്ന് എതിർക്കുമെന്ന സൂചനയാണ് ചെന്നിത്തല നൽകുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി ഉൾപ്പെടുത്താത്തതിൽ അമർഷവുമായി ഞായർ ഉച്ചയ്ക്ക് ശേഷം പുതുപ്പള്ളി വിട്ട രമേശ് ചെന്നിത്തല രോഷം ഉള്ളിലൊതുക്കി മടങ്ങിയെത്തിയിരിക്കുകയാണ്. തനിക്ക് നേരിട്ട അവഗണനയെക്കുറിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് മാധ്യമങ്ങളോട് തുറന്നു പറയുമെന്ന നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സെപ്റ്റംബർ 6 തുറന്നു പറയും. ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്, 14 ഇവിടെ വന്നു, ഒരു ദിവസം മാറി നിൽക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് അജണ്ട, ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഐ ഗ്രൂപ്പ് നേതാക്കളും അണികളും ചെന്നിത്തലയ്ക്കുണ്ടാക്കിയ അവഗണനയിൽ ദുഃഖിതരാണ്. ചെന്നിത്തലയ്ക്ക് പ്രതിഷേധമില്ലാതെ VD സതീശന്റെ പരസ്യ പ്രസ്താവനയിലും നീരസമുണ്ട്. അതെങ്ങനെ സതീശന് അറിയാൻ പറ്റുമെന്നാണ് ചോദ്യം. ഹൈക്കമാൻഡും കേരളത്തിലെ നേതൃനിരയും കൂട്ടായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ചെന്നിത്തല പുതുപ്പള്ളിയിലേക്ക് മടങ്ങിയെത്തിയത്. ചെന്നിത്തലയുമായി സംസാരിച്ചിരുന്നെന്നും ഉള്ളിൽ വിഷമം കണ്ടേക്കാമെന്നും സുധാകരനും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രവേശനം നിഷേധിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ കളി കൂടിയാണ്. കേരളത്തിൽ നിന്ന് ആരേക്ക് പരിഗണിക്കണമെന്ന കാര്യത്തിൽ വേണുഗോപാലാണ് അന്തിമ തീരുമാനമെടുത്തത്. വേണുഗോപാലിന്റെ നിർദ്ദേശം പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകരിക്കുകയായിരുന്നു. ചെന്നിത്തലയേക്കാൾ ശശി തരൂരാണ് യോഗ്യനെന്ന അഭിപ്രായം വേണുഗോപാൽ ഖാർഗെ അറിയിച്ചിട്ടുണ്ട്. തരൂരിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിലനിർത്തുകയെന്ന തന്ത്രവും ഇതിനു പിന്നിലുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി വായടപ്പിക്കാനാണ് നീക്കം. ചെന്നിത്തലയ്ക്ക് പരാതിയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും KC വേണുഗോപാൽ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്താതെ ഒതുക്കിയതിന് പിന്നാലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് മികച്ച പ്രകടനം നടത്തിയ തരൂരിനെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിലനിർത്തുകയെന്ന തന്ത്രമാകും വേണുഗോപാൽ ഇനി പ്രയോഗിക്കുക. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിറമങ്ങിയ VD സതീശനെ സാവകാശത്തിൽ ഒതുക്കാനാകുമെന്നും വേണുഗോപാൽ കരുതുന്നുണ്ട്. ഹൈക്കമാൻഡുമായുള്ള അടുപ്പം ഇക്കാര്യത്തിൽ വേണുഗോപാലിന് തുണയാകും. പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ ചെന്നിത്തലയ്ക്ക് പ്രതിഷേധം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ പ്രചരണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാൾ ചെന്നിത്തലയായിരുന്നു. ഖാർഗെ പ്രസിഡന്റായതോടെ അർഹമായ പരിഗണന സ്വാഭാവികമായും ചെന്നിത്തല പ്രതീക്ഷിച്ചിരുന്നു. അഴിച്ചുപണിയിൽ അതൃപ്തിയുള്ള നേതാക്കളുമായി ഖാർഗെ ചർച്ച നടത്തുമെന്ന സൂചനയുമുണ്ട്. പ്രവർത്തക സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരരുതെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കി പരമാവധി ഐക്യത്തോടെ നീങ്ങാനാണ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ ശ്രമം.